മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരനുഭവമാണ്. അത് ഭയങ്കര ട്രെൻഡിങ് ആയി, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇത്ര ട്രെൻഡിങ് ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് മുമ്പ് കുറച്ചൊരു ട്രെൻഡിങ് ആയിട്ടൊരു വോയിസ് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് വഴിയറിയാത്ത ഇടങ്ങളിലേക്ക് യാത്ര പോകണം, പേരറിയാത്തവരെ നോക്കി പുഞ്ചിരിക്കണം, രുചിയറിയാത്ത ഭക്ഷണം വാങ്ങിക്കഴിക്കണം, കേട്ടറിഞ്ഞതും കേൾക്കാത്തതും കണ്ടറിയണം. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് പിറകെ യാത്ര ചെയ്യുന്നവരുണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ സഞ്ചാരികൾ. പിന്നെ ബുള്ളറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എത്തിയിട്ടുണ്ട്, ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച കൂടുകൂടു വണ്ടി. ഹൃദയമുള്ളത് കൊണ്ടാണത്രേ ബുള്ളറ്റിന് ഡും ഡും ശബ്ദം. പിന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഭയങ്കര ഹിറ്റായിട്ടുള്ള പ്രവാസികളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ റീലിലും ഇൻസ്റ്റാഗ്രാം, അന്നേരം ഇൻസ്റ്റാഗ്രാം അല്ല ടിക്ടോക്കിലും മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വോയിസാണ്, യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്ര വീട്ടിലേക്കുള്ള മടക്ക യാത്രയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുക, ആ യാത്രയിൽ കൂടി നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുക. ഷാഫി ഇമാം പറയുന്നൊരു കോട്ടുണ്ട്, യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയാണ്, അതിങ്ങനെ ഓളങ്ങളുണ്ടാക്കി മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ കൂടി ജീവിതങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കും. യാത്ര ചെയ്യാത്തവൻ്റെ മനസ്സ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. അപ്പോൾ യാത്ര എങ്ങനെയാണ്?